പ്രീമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മോൾ ഉണ്ടാക്കിയ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനായി നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് വേണം. അതിനുശേഷം കുറച്ച് ക്യാബേജ്, പിന്നെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം എടുക്കാം. ഇവിടെ ഗ്രീൻ ക്യാപ്സിക്കം ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കളറുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാം. കുറച്ച് കളർഫുൾ ആവാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ യെല്ലോയും റെഡും ഒക്കെ ഇടാം. പിന്നെ നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനകത്തേക്ക്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആ വെജിറ്റബിൾസിലേക്ക് എല്ലാത്തിലേക്കും നന്നായിട്ടൊരു മിക്സ്ചർ ആവുന്ന വരെ. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിടാം കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഓറിഗാനോ. സമയത്ത് നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് മുട്ടയുടെ വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് ഗാർലിക്ക്, വെളുത്തുള്ളിയുടെ രണ്ട് അല്ലി എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇനി ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കണം. അതിനുശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിലിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് ഏതെങ്കിലും ചേർക്കണം. ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. അത് പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ അടിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു പരുവം എത്തുന്നവരെ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെ എന്താ, ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് മൊത്തം ചേർത്ത്, അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ശരിക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാ കാണിച്ചു തരാം. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച് മിക്സിങ് ഉപയോഗിച്ച് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി ബ്രെഡിൻ്റെ ഷേപ്പിൽ. ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മൂന്നെണ്ണവും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒന്ന് ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ട്. രണ്ട് വശവും ബട്ടർ പുരട്ടിയിട്ട് ഒരു മെല്ലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തേക്കുക. ഞാനിതിനാവശ്യമുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മയോണൈസിന് ഞാനൊന്ന് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേഗം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിന് ശേഷം ഞാനൊന്ന് സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് ചേർക്കാം. ഇവിടെ സോസ് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചേർത്തില്ല. മോൾക്കുണ്ടാക്കിയതിൽ മാത്രമേ സോസ് ചേർത്തിട്ടുള്ളൂ. ഇനി ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഓംലെറ്റ് വെച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയണൈസ് ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇതിനുശേഷം ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മീറ്റ് വേണമെങ്കിലും എടുക്കാം.
ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബീഫ് ഏത് വേണമെങ്കിലും മീറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. നമുക്കതിലേക്ക് കുറച്ച് ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്പ്രെഡാക്കി കൊടുക്കാം. നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക് ഒക്കെ എനിക്ക് ആവശ്യമാണ്. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഓക്കെ, താങ്ക്സ്. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.